നമസ്കാരം. കടുത്ത ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ഉയർന്നു വരുന്നതിനിടയിൽ തൊടുന്നതെല്ലാം CPMന് പിഴയ്ക്കുകയാണ്. കാപ്പാ കേസ് പ്രതികളെ പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിച്ചതിൽ വൻ വിമർശനമാണ് പാർട്ടിക്ക് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് തന്നെ. ഇതിനിടയിൽ ഇതിനെ ന്യായീകരിച്ച് മെഴുകാൻ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. അതിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംഭവം ന്യായീകരിക്കാൻ വന്നപ്പോൾ കൂടെ കൂട്ടിയ വ്യക്തിയെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. CPMൽ ചേർന്ന കാപ്പാ കേസ് പ്രതികളെ ന്യായീകരിക്കാനായി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടത് കൊലക്കേസ് പ്രതിക്കൊപ്പം. പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയായ രാജേഷ് ജയനായിരുന്നു MV ഗോവിന്ദനൊപ്പം മാധ്യമങ്ങളെ കണ്ടത്. 2020ലാണ് ഇയാൾക്കെതിരായിട്ടുള്ള കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ ഫോൺ വിളിച്ചപ്പോൾ എടുക്കാത്തതിനെ തുടർന്ന് പ്രകോപിതനായ ഇയാൾ പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറുകയായിരുന്നു. തുടർന്ന് പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും മാതാപിതാക്കളുടെ ഇടപെടൽ മൂലം തല നാരിഴയ്ക്കാണ് പെൺകുട്ടിയെന്ന് രക്ഷപ്പെട്ടത്. സംഭവത്തിൽ രാജേഷ് ജയൻ കുറ്റക്കാരനാണെന്ന് കോടതിയിൽ തെളിയുകയും റിമാൻഡിന് ശേഷം അടുത്തിടെയാണ് CPMലെ സജീവ പ്രവർത്തകനായ രാജേഷ് ജയൻ ജാമ്യത്തിലിറങ്ങിയത്. അതിനാൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് ഇപ്പോൾ പാർട്ടിക്കെതിരെ ഉയർന്നു വരുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി പത്തനംതിട്ടയിൽ ഇത്തരം ചില സംഭവങ്ങൾ നിത്യ സംഭവമായി തന്നെ മാറിയിരിക്കുകയാണ്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മറ്റ് പാർട്ടികളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട വ്യക്തികളെയാണ് CPMലെ പ്രമുഖർ തന്നെ CPMലേക്ക് മാലയിട്ട് സ്വീകരിക്കുന്നത്. കാപ്പാ കേസ് പ്രതികൾ SFI DYFI പ്രവർത്തകരുമായി വളരെയധികം ഏറ്റുമുട്ടിയിട്ടുള്ള മറ്റ് പാർട്ടിയിലെ പ്രവർത്തകരെ ഇങ്ങനെ CPMൽ മാലയിട്ട് സ്വീകരിച്ചതിൽ സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ നല്ല വിമർശനമാണ് ഉയർന്നു വരുന്നത്. കൂടാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് ഒരു വിഭാഗം ജില്ലാ നേതാക്കൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇതിനിടയിൽ ഇത് വിവാദമായതോടെ സംഭവത്തിൽ വിശദീകരണം നൽകാനായിരുന്നു മാധ്യമങ്ങളെ കാണാൻ MV ഗോവിന്ദൻ എത്തിയത്. എന്നാൽ കൂടെ കൂട്ടിയതോ കൊലക്കേസ് പ്രതിയെ. എന്നാൽ തെറ്റുകൾ തിരുത്താൻ തയ്യാറായാൽ ആരെയും പാർട്ടിയുടെ ഭാഗമാക്കുമെന്നാണ് MV ഗോവിന്ദന്റെ ന്യായീകരണം. എന്നാൽ MV ഗോവിന്ദന്റെ ഈ നിലപാടിനെതിരെയും പാർട്ടി അണികൾക്ക് പോലും കടുത്ത വിമർശനമാണ് ഉള്ളത്. വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ USTGlobal, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.